നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വളരെ സുതാര്യമാണെന്നും അവിടേക്ക് വരുന്ന ഒരു രൂപ പോലും നഷ്ടപ്പെടില്ലെന്നും സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നവരും വലിയ തോതിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇത് ജനാധിപത്യ ഭാരതമാണോ അത് ഉത്തര കൊറിയ ആണോ എന്ന് സംശയമുണ്ടാകുന്ന തരത്തിൽ അനേകം പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടുന്ന പണം അദ്ദേഹത്തിന് താല്പര്യമുള്ള അല്ലെങ്കിൽ CPMന് താല്പര്യമുള്ളവർക്ക് കൊടുക്കുന്നു എന്ന ആരോപണം പുതിയതൊന്നുമല്ല. പ്രളയ ദുരിതത്തിന്റെ പേരിൽ വലിയ തോതിൽ സാമ്പത്തിക തിരിമറി നടന്നെന്നും ആ സാമ്പത്തിക തിരിമറിയിൽ CPM നേതാക്കൾ പ്രതികളായെന്നും നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അനേകം CPMകാർ പ്രതികളായിട്ടുണ്ട്. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് പലർക്കും തെറ്റായ രീതിയിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സർക്കാർ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, എല്ലാം സുതാര്യമാണ്, എല്ലാം കൃത്യമായ ഓഡിറ്റിങ്ങിന് വിധേയമാണ്, ഒരു രൂപ പോലും മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യത്തിനനുസരിച്ച് സാധ്യമല്ല. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും അഭിഭാഷകനും സ്വതന്ത്ര ചിന്തകനുമായിരുന്ന ഹരീഷ് വാസുദേവൻ, അദ്ദേഹം പിന്നീട് പിണറായി വിസത്തിന് വലയിലകപ്പെട്ടുപോയി. അദ്ദേഹം ഒക്കെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് സുതാര്യമാണ്, ഒരു കുഴപ്പവുമില്ല, ഓഡിറ്റിങ്ങിന് വിധേയമാണ്, അത് ആര് വിവരാവകാശ അപേക്ഷ കൊടുത്താലും കിട്ടുമെന്നൊക്കെയാണ്. വിവരാവകാശ അപേക്ഷ കൊടുത്താൽ കിട്ടുമെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കിട്ടും, എന്തൊക്കെയോ ചോദ്യങ്ങൾക്ക് ഉത്തരം തരും. നമ്മൾ കഷ്ടപ്പെട്ട് ചോദിച്ചാൽ അവർ പറയുന്നത് നിങ്ങൾ അവിടെ ചോദിക്കൂ, ഇവിടെ ചോദിക്കൂ, കളക്ടറേറ്റിൽ ചോദിക്കൂ, തഹസിൽദാർ ചോദിക്കൂ എന്നതാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന വിവരാവകാശ പ്രവർത്തകനെ MK ഹരിദാസ്, ബെന്നി ജോസഫ് ജനപക്ഷം MK ഹരിദാസിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിവരാവകാശം ചോദിച്ചാൽ കൃത്യമായി മറുപടി കിട്ടുന്നുണ്ടോ? കിട്ടില്ല, കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. കാരണം അത് ഓരോ ജില്ലകളിൽ നിന്നാണ് അതിന്റെ മറ്റേ കളക്ടർ, അതാത് ജില്ലകൾക്കുള്ള ദുരിതാശ്വാസം നൽകുന്നത് കളക്ടറുടെ നേതൃത്വത്തിലാണ്. അപ്പോ കളക്ടറോട്, കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെടാനാണ് മറുപടി കിട്ടുക. അപ്പൊ നമ്മൾ കളക്ടറേറ്റിലേക്ക് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തഹസിൽദാർ ഓഫീസിൽ നിന്നാണ് ഇത് പാസ്സാക്കുന്നത്. രണ്ടാമത്തൊരു കാര്യം ചോദിച്ചാൽ, ഈ ഓഡിറ്റർ ജനറല് ഇട്ടാലും എന്ത് ചെയ്താലും ഇത് വഴിവിട്ട് വകമാറ്റിയെങ്കിലും അവര് ചെലവാക്കിയല്ലോ. ഈ മഹാമാന്യനോട്, ഈ വാർത്ത വായിച്ച മാന്യനോട് ചോദിച്ച ഉഴവൂർ വിജയനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ കൊടുത്തത് എന്ത് വകമാറ്റിയിട്ടുള്ള, എന്ത് നിയമപരമായിട്ടുള്ള അവകാശത്തിന്റെ പോലെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമായിട്ട് ആ മനുഷ്യന് ഇരുന്നിട്ടില്ല. ഉഴവൂർ വിജയൻ, ഈ പിണറായി വിജയനെ പറ്റിയിട്ട് സ്റ്റേജ് തോറും പുകഴ്ത്തി പറയുന്ന ഒരു രാഷ്ട്രീയ അമീബ മാത്രമാണ് അയാള്. അയാൾക്ക് 25 ലക്ഷം രൂപ കൊടുത്തതും കോടിയേരി ബാലകൃഷ്ണന്റെ ഗൺമാന്റെ വണ്ടി തട്ടി മരിച്ചിട്ടുള്ള ആൾക്ക് 25 ലക്ഷം രൂപ കൊടുത്തതും എന്ത് മാനദണ്ഡത്തിന്റെ പേരില, ഏത് ഓഡിറ്റർ ആണ് അത് തെറ്റാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്? വെറുതെ പറയുകയാണ്. ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒരു സുതാര്യമല്ല, അത് യാതൊരു സംശയവും ഇല്ല. രണ്ടാമത് ഹരിദാസേ, ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനം ഇവർ വകമാറ്റി ചെലവാക്കിയാൽ പോലും നമ്മൾ ചോദിക്കാൻ പാടില്ലെന്ന് പറയണം. വകമാറ്റി ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണെന്നാണ് എനിക്ക് 2012 കിട്ടിയിട്ടുള്ള ഒരു മറുപടിയിൽ പറയണത്. ഇതാണ് വിവരാവകാശപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വെബ്സൈറ്റിൽ പോവുക. അതിനകത്ത് ലോകത്താർക്കും മനസ്സിലാവാത്ത കണക്കാണുള്ളത്. അത് മൊത്തം ഇത്ര കിട്ടി, ഇത്ര രൂപയാണ് എന്ന് പറയുന്നതല്ലാതെ വിശദമായ ഒരു ഉപയോഗമില്ല. ആർക്ക് കൊടുത്തു, എന്ത് കൊടുത്തു എന്നറിയാൻ ഒരു വഴിയുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് സുതാര്യമല്ല എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിന്റെ പിറകെ പോയി അപേക്ഷിക്കണമെങ്കിൽ 36,000 രൂപ കെട്ടിവെച്ചാൽ മാത്രമേ കിട്ടൂ എന്നാണ് MK ഹരിദാസ് പറയുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി പുട്ടടിക്കുന്നു എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. പക്ഷേ ഇത് സുതാര്യമല്ല, സുതാര്യമാണ് എന്ന് പറയുന്നത് വെറുതെയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ഒരാളുണ്ട്, ശശികുമാർ സാർ. കേരള യൂണിവേഴ്സിറ്റിയുടെ പഴയ സിൻഡിക്കേറ്റ് അംഗമൊക്കെയാണ്, കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ്, പക്ഷെ പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ കൺവീനറാണ്. ആ ഒരു പദവിയിലിരുന്നു കൊണ്ട് ഒരിക്കൽ അദ്ദേഹം ദുരിതാശ്വാസ നിധിയിൽ നിന്നും വിദ്യാഭ്യാസ സഹായ വായ്പയ്ക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തെ പരിഹസിച്ചു വിട്ടു. പിന്നീടാണ് അദ്ദേഹം ഇതിൻ്റെ വഴി നോക്കുന്നതും പരിശോധിക്കുന്നതും. അതോടെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പറയുന്നതിൽ ഒരുപാട് കുഴപ്പങ്ങൾ. മുഖ്യമന്ത്രിക്ക് 3 ലക്ഷം രൂപ വരെ കൊടുക്കാം, മന്ത്രിമാർക്ക് കൊടുക്കാം, കളക്ടർമാർക്ക് 10,000 രൂപ കൊടുക്കാം, എന്നാൽ ക്യാബിനറ്റിന് എത്ര വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കൊടുക്കാം എന്നതാണ് അവസ്ഥ. അതുകൊണ്ടാണ് അദ്ദേഹം ഇതേക്കുറിച്ച് അന്വേഷിച്ചതും രേഖകൾ ശേഖരിച്ചതും ലോകായുക്തയിൽ പരാതി കൊടുത്തതും. ലോകായുക്ത അനുകൂലമായിരുന്നു. ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് ലോകായുക്ത ആയിരുന്നപ്പോൾ വളരെ കൃത്യമായി അംഗീകരിച്ച കാര്യങ്ങളൊക്കെ പിന്നീട് അട്ടിമറിക്കപ്പെട്ടു. ഇതിനെതിരെയുള്ള കേസ് ഇപ്പോൾ ഹൈക്കോടതിയിലാണ്. എന്താണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇത്രയും വിവാദമാകാൻ കാരണമെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ബെന്നി ജോസഫ് ജനപക്ഷം ശശികുമാറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ.
കേൾക്കുക. ഞങ്ങളിപ്പോ സാറ് ഞാൻ ഇന്ന് ഈ ചീഫ് മിനിസ്റ്ററിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഇതിൽ കയറി വെബ്സൈറ്റില്, അതിന്റെ അകത്ത് 4000 കോടി കിട്ടി, 4200 കോടി ചെലവാക്കി, പക്ഷെ എവിടെ കൊടുത്തു എങ്ങനെ കൊടുത്തു എന്ന് പറയുന്നില്ല. സാറിന്റെ കേസ് എന്തായിരുന്നു? അതെ, സംഭവിച്ചത് എനിക്കിത് അറിയാം. ഇവര് കണക്കുകൾ കൃത്യമല്ല എന്ന് ഞാൻ അറിഞ്ഞോണ്ട് ഞാൻ സംഭവിച്ചെന്തറിയാം, ഞാൻ എനിക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഞാൻ. അപ്പോ എന്നോട് ഒരുപാട് പാവപ്പെട്ട കുട്ടികളുണ്ടല്ലോ, അപ്പൊ അവര് വിദ്യാഭ്യാസ ആവശ്യത്തിന് പണം വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം ഞാനൊരു കത്തും തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ കാണാനൊക്കില്ല, അയാളുടെ സെക്രട്ടറിയേറ്റ് കാണാൻ പോയി. സെക്രട്ടറി കണ്ടപ്പം റവന്യൂ സെക്രട്ടറിക്ക് മാർക്ക് ചെയ്തു. അപ്പോ റവന്യൂ സെക്രട്ടറി അവിടുന്ന് പരിശോധിച്ചപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങള് വിദ്യാഭ്യാസത്തിനെ കുറിച്ചൊക്കെ കാണുന്നല്ലോ, ഉന്നത വിദ്യാഭ്യാസത്തിന് കൊടുക്കാനുള്ള പണമാണോ ദുരിതാശ്വാസം? ആദ്യം ആ നിയമമൊക്കെ പഠിച്ചിട്ട് വേണം പൊതുപ്രവർത്തനത്തിന് ഇറങ്ങാമെന്ന രീതിയിൽ എന്നെ അല്പം ക്ഷീണിപ്പിച്ചാ വിട്ടത്. ഓക്കെ, അത് ശരി. അപ്പൊ ഞാൻ തിരിച്ച് ഞങ്ങളുടെ കമ്മിറ്റി പറഞ്ഞു, നമുക്ക് പാവപ്പെട്ട കുട്ടികൾക്കായാലും ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം നമുക്ക് ഉന്നത വിദ്യാഭ്യാസ പാവപ്പെട്ട കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഉപയോഗിക്കാൻ തരത്തില്ല, പണമില്ലേ പഠിക്കാൻ നോക്കില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പത്രത്തിൽ ഒരു വാർത്ത വായിച്ചു, നമ്മുടെ ഉഴവൂർ വിജയൻ ഉണ്ടല്ലോ NCP-യിലെ, അതെ, അപ്പൊ വിജയൻ എന്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. അപ്പൊ വിജയൻ മരിച്ചപ്പോ അയാൾ ഒരു സാധുവാണ് ആള്, സാമ്പത്തികമായിട്ടൊന്നും വലിയതായിട്ടൊന്നും ഉള്ള പണമുള്ള ആളല്ല, സത്യം പറഞ്ഞ ഒരു പാവം, ഒരു പാവപ്പെട്ട മനുഷ്യന്. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും അതിന്റെ ഭാര്യയുടെ ചെലവിനുമായിട്ട് 25 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തു എന്നൊരു വാർത്ത കണ്ടു. ഓക്കെ, അപ്പൊ വാർത്ത കണ്ടപ്പോഴത്തേ അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച വന്നപ്പോഴത്തേ ഞാൻ കണ്ടത് ചെങ്ങന്നൂർ MLA രാമേന്ദ്രൻ നായർ മരിച്ചുപോയി. അപ്പൊ അദ്ദേഹം മരിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ മകന് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി, അവർ നോക്കിയപ്പോ പയ്യ എഞ്ചിനീയറിംഗ് പാസ്സാണ്, നേരെ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ജോലി കൊടുക്കുകയാണ്. അപ്പോ ജോലി കൊടുത്തു കഴിഞ്ഞാൽ അവൻ 10 കൊല്ലം കഴിയുമ്പോൾ ചീഫ് എഞ്ചിനീയറാണ്, 2 വർഷം MLA ആയിരുന്ന ആളാണ്. അത് പുറമെ അദ്ദേഹത്തിന്റെ ഒരുപാട് വായ്പകൾ എടുത്തിട്ടുണ്ട്, ആ വായ്പകൾ തിരിച്ചടയ്ക്കാനും ദുരിതാശ്വാസത്തിന് പണം കൊടുക്കാനും ക്യാബിനറ്റ് തീരുമാനിക്കുന്നു. എത്ര കോടി കൊടുത്തത്? അത് മറ്റേ ഇയാൾക്ക് 25 ലക്ഷം, നമ്മുടെ ഉഴവൂർ വിജയന് ഇയാൾക്ക് ചെങ്ങന്നൂർ MLA-ക്ക് ഈ സ്വർണ്ണ വായ്പ എടുക്കാനായിട്ട് 860,000 രൂപ. ഓക്കെ, പിന്നെ ഗൺമാനും കൂടി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ എന്റെ പൈലറ്റ് വാഹനം ഉണ്ടായിരുന്നു, പുള്ളിക്ക് സെക്രട്ടറി ആയിരിക്കുമ്പോഴും പുള്ളിക്ക് പൈലറ്റ് ഉണ്ട്. അപ്പൊ പൈലറ്റ് വാഹനം മറിഞ്ഞപ്പോഴത്തേക്ക് ഒരു സിവിൽ പോലീസ് ഓഫീസർ മരിച്ചു. ആ മരിച്ച ആളിന് നിയമപ്രകാരം പോലീസ് ഓഫീസർ കിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് സ്പെഷ്യൽ അലവൻസ് ഒക്കെ ഉണ്ട്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ അലവൻസ്, അതെല്ലാം കഴിഞ്ഞിട്ട് അയാളെ ഭാര്യയ്ക്ക് സെക്രട്ടേറിയറ്റ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അസിസ്റ്റന്റ് ആയിട്ട് ജോലിയും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇയാളൊരു കത്ത് എഴുതി കൊടുത്തു, എന്റെ സെക്യൂരിറ്റി ആളായിരുന്നു, അയാൾക്ക് ഒരു 20 ലക്ഷം രൂപ കൂടി കൊടുക്കണം. ഉടൻ തന്നെ ക്യാബിനറ്റിൽ വെച്ച് 20 ലക്ഷം രൂപയും കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത് മൂന്നും എന്റെ കിട്ടിയപ്പോ ഞാൻ എന്ത് ചെയ്തു, മൂന്നിന്റെയും വിവരാവകാശം കൊടുത്തു. ഓക്കെ, ക്യാബിനറ്റ് ഡിസിഷൻ കൊടുത്തു, ഈ നോട്ട് കൊടുത്തു. നോട്ട് എടുത്തപ്പോ ഞാൻ കാണുന്നത് ഒരു റെക്കമെൻഡേഷൻ ആരുടെ ഇല്ല, ഡയറക്റ്റ് ആയിട്ട് അവര് ക്യാബിനറ്റിൽ കൂടി തീരുമാനിച്ചിട്ട് അങ്ങ് എഴുതി അയക്കുകയാണ്. ഇതിന് ഞാൻ എന്റെ നിയമങ്ങളെല്ലാം എടുത്തപ്പോഴത്തേക്കും ഇത് നമ്മുടെ പ്രകൃതി ദുരന്തം, മഹാമാരി, തീപിടുത്തം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മാത്രമേ ദുരിതാശ്വാസ നിധി കൊടുക്കാവുള്ളൂ എന്ന് ആ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിലെ തന്നെ പരമാവധി മുഖ്യമന്ത്രിക്ക് 3 ലക്ഷം രൂപ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ, കളക്ടർക്ക് 10,000 രൂപ. അപ്പൊ അത് അതിൽ കൂടി, അപ്പൊ ഇത് ഞാൻ സെക്രട്ടറി ചെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞു വിദ്യാഭ്യാസം തരാകൂല എന്ന് പറഞ്ഞു, ഞാൻ തിരിച്ചു തന്നെ അയാളെ കണ്ട് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു അത് ക്യാബിനറ്റ് തീരുമാനിച്ചാൽ ഞങ്ങൾ ഹെൽപ്പ് ഡെസ്ക് ആണ്, ഞാൻ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അറിയാൻ പോകുന്നു. ഞാനാണ് ഇതാണ് ലോകായുധ്യ കേസ് കൊടുക്കാൻ കാര്യം. ആ കേസ് ലോകായുധ്യ വന്നപ്പോൾ ലോകായുധ്യക്ക് ആദ്യം നമ്മുടെ ഫൈസ് കുര്യാക്കോസ് ആയിരുന്നു ലോകായുധ, അവർ വലിയ സൂചി വളരെ ചൂടുപിടിച്ച വാദങ്ങളുണ്ടായിരുന്നു. വാദങ്ങൾക്ക് ശേഷം ഇത് മെയിൻറ്റൈനബിൾ ആണെന്നും ഇതിനകത്ത് പ്രൈമാ ഫേസി കുഴപ്പമുണ്ടെന്നും മുഖ്യമന്ത്രിക്കോ ക്യാബിനറ്റിനോ ഈ പണം കൊടുക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗവൺമെന്റിന്റെ വാദം എന്ന് വെച്ചാല് ലോകായുധ ക്യാബിനറ്റ് ലോകായുധയുടെ പ്രവീര് വരത്തില്ല, ചെയ്തത് തെറ്റാണെന്നല്ല, ഈ കോടതിയിൽ അത് നിൽക്കില്ല. പക്ഷേ ഞങ്ങളുടെ വാദം തിരിച്ചായിരുന്നു, കാരണം ക്യാബിനറ്റ് അല്ല നമ്മുടെ പ്രതികള്, മിനിസ്റ്റേഴ്സ് ആണ്. അപ്പൊ ക്യാബിനറ്റിലെ മിനിസ്റ്റേഴ്സ് ആണ് പ്രതികള്, നോട്ട് ക്യാബിനറ്റ്. ഓക്കെ, അപ്പൊ ദ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് വിൽ കം അണ്ടർ ദി പെർവ്യൂ ഓഫ് പബ്ലിക് സർവൻസ്. ഓക്കെ,
പബ്ലിക് സർവീസ് വിൽ കം അണ്ടർ ദി പെർവ്യൂ ഓഫ് ഡോഗ് ആയിട്ട്. ഓക്കെ, അത് പ്രൈസ് കൊറിയ കുറിച്ച് മനസ്സിലായാണ് മെയിൻറ്റൈനബിൾ ആണ് നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ച ആ വാദം കഴിഞ്ഞപ്പോഴത്തേക്കും സിറിയ തോമസിന്റെ സംഗതി മനസ്സിലായി കുഴപ്പമാണെന്ന്. അപ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന ഹാറൂണിന് മനസ്സിലായെങ്കിലും അയാൾ അപ്പൊ തന്നെ മുഖ്യമന്ത്രി വിളിച്ച് പറഞ്ഞു സംഗതി അപകടമാണ്, നമ്മളെ ജലീലിന്റെ അവസ്ഥ തനിക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ലോകായിട്ടയുടെ നിയമം ഭേദഗതി ചെയ്തത്. അതാണ് ഇതിന്റെ ലോകായിട്ടയുടെ നിയമം ഭേദഗതി ചെയ്ത് ഇയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം സാർ, ഇത് ഹൈക്കോടതിയിൽ എത്തിയിട്ട് ഇപ്പൊ എത്ര നാളായി? പറയും, അത് കഴിഞ്ഞിട്ട് ലോകായിട്ടയില് രണ്ട് ലോകായിട്ടുമാര് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞതുകൊണ്ട് സിറിയക്ക് കുഴപ്പമാണെന്ന് പറഞ്ഞു, മറ്റേ ആൾ കുഴപ്പമല്ലെന്ന് പറഞ്ഞുകൊണ്ട് മൂന്നംഗ ബെഞ്ചിന് വിട്ടു. മൂന്നംഗ ബെഞ്ചില് ആ എറണാകുളത്തുണ്ട് ഒരു മാത്യു ജോസഫ് ഉണ്ടല്ലോ, ഒരു ജോർജ് മറ്റേ ലോറൻസിന്റെ മരുമൻ, അയാളും കൂടി പറഞ്ഞു ഇത് മെയിൻറ്റൈനബിൾ അല്ലാന്ന്. ഞാനിപ്പോൾ മെയിൻറ്റൈനബിൾ ആണെന്ന് ഓൾറെഡി ഒരു ലോകായുത്ത മൂന്നംഗ ബെഞ്ച് തീരുമാനിച്ചതിനെതിരായിട്ട് വേറൊരു തീരുമാനം എടുക്കാൻ അടുത്ത സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചിന് അധികാരമല്ല. ഞാൻ ആ കേസ് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രതിയാക്കി ഇപ്പൊ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ കേസ് പരിഹരിക്കുകയാണ്. അത് നോട്ടീസ് ആയെങ്കിലും ഇനി മൂന്ന് മന്ത്രിമാർ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് കേസ് പോസ്റ്റ് ചെയ്യാതിരിക്കാണ്. ഞാൻ നാളെ ആ മൂന്ന് പേർക്ക്. അല്ലാണ്ട് ഇത് ഒരു മിനിറ്റ്, നമ്മുടെ ഹാരിഷ് വാസ്തവൻ പറഞ്ഞത് ഈ കേസ് എല്ലാ മാസവും കോടതി കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു. കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്ത് വരുമ്പോൾ പറയും കംപ്ലീറ്റ് സർവേ ഇല്ല എന്ന് പറയും. ഈ മൂന്ന് പേർക്ക് സർവേ, അത് ഞാനിപ്പോ നമ്മുടെ വക്കീല് ഇവിടെ എറണാകുളത്തുള്ള ജോർജ് പൂന്തോട്ടമാണ്. ഓ, സാറിന്റെ വക്കീല് ജോർജ് പൂന്തോട്ടമാണ്. അതെ, അപ്പൊ അദ്ദേഹം നാളെ നോട്ടീസ് കൊടുക്കുന്നത് ആ മൂന്ന് പേർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പെഷ്യൽ മെസ്സഞ്ചർ വെച്ച് ഒന്നുകൂടെ കൊടുക്കാനായിട്ട് പറഞ്ഞ് നാളെ വാദിക്കുന്നു. ഈ അവസരത്തിൽ അതിന് കുറച്ചുകൂടി ഒരു പ്രാമുഖ്യമുണ്ട്. ഇതാണ് കേസിന്റെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ആ കേസ് കൊടുത്തത് കൊണ്ടുണ്ടായ രണ്ട് ഗുണങ്ങൾ, ഒന്ന്, ഗവൺമെന്റ് പിന്നീട് ആർക്കും തന്നെ അതിനുശേഷം ആർക്കും പൈസ കൊടുത്തിട്ടില്ല ഔട്ട് ഓഫ് ദ വേയായിട്ട്. രണ്ട്, ജനങ്ങളുടെ ഇടയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിന് പൈസ കൊടുക്കാനായിട്ട് എല്ലാവരും അറച്ചു കഴിഞ്ഞു. ഇത് വിശ്വാസമില്ലാത്ത ഒരു സാധനമാണെന്ന് മനസ്സിലായി. ആ കാര്യത്തില് എനിക്ക് അനുകൂലമായ വിധി ഇതുവരെ കിട്ടിയില്ലെങ്കിലും ജനങ്ങളുടെ ഇടയിൽ അത് ഭയങ്കരമായി ഒരു അവയർനെസ് ഉണ്ടാക്കാൻ